2011-ലാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇക്കോ സെൻസിറ്റീവ് സോൺ സംബന്ധിച്ച കേന്ദ്ര വിജ്ഞാപനം വരുന്നത്. അന്ന് ദേശീയ ഉദ്യാനങ്ങളുടെ വന്യജീവി സങ്കേതങ്ങളുടെ സമീപത്തുള്ള 10 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനമാണ്. ഈ നിയന്ത്രണം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ 10 കിലോമീറ്ററിൽ കൂടുതലാകാമെന്നും പറയുന്നുണ്ട്. 2013-ലെ യു ഡി എഫ് സർക്കാർ വയനാട്ടിലെ 88.210 പ്രദേശത്തെ ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചത്. 2020-ലെ ഇതേ അളവിലുള്ള വനപ്രദേശമാണ് ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തത്. അതിൽ 0 മുതൽ 1 കിലോമീറ്റർ വരെ പരിധിയാകാമെന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശം ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. ഓരോ പ്രദേശത്തെയും ജനവാസ പ്രദേശം കണക്കിലെടുത്ത് ഇക്കോ സെൻസിറ്റീവ് സോൺ പരിഗണിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ 3/6/22 സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നിർദ്ദേശം സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ നിർദ്ദേശം നേരത്തെ പോയിരുന്നില്ല എങ്കിൽ, 2011-ൽ വിജ്ഞാപനം ചെയ്ത പ്രകാരം 10 കിലോമീറ്റർ ഇക്കോ സെൻസിറ്റീവ് സോൺ സംസ്ഥാനത്ത് ബാധകമാകുമായിരുന്നു. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. സുപ്രീംകോടതി വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുറന്നുള്ള ബന്ധപ്പെടലുകളും നടക്കുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ച് നമ്മുടെ ജനങ്ങളുടെ ആശങ്ക ഒരു തരത്തിലും മറ്റൊരു രീതിയിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും. അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നടപടികൾ, അടിസ്ഥാന നിലപാട് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് 2020-ൽ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ആ നടപടികൾ തുറന്നു കൊണ്ടുപോകുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാകാം.